നമസ്കാരം. ഗണിതം മധുരം എന്ന പരിപാടിയിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാൻ ഹേന. ആദ്യം തന്നെ ഞാൻ പറയാൻ പോകുന്ന വളരെ ലളിതമായൊരു തന്ത്രത്തെക്കുറിച്ചാണ്. എല്ലാവർക്കും അറിയാം, പക്ഷേ എങ്കിലും ഞാൻ ഒന്നുകൂടി ഒന്ന് ഓർപ്പിക്കുകയാണ്. ഇരട്ടിപ്പിക്കൽ എന്നൊരു തന്ത്രത്തെക്കുറിച്ചാണ്. നമുക്കൊരു വലിയ സംഖ്യ ഇരട്ടിയാക്കാൻ വേണ്ടിയിട്ട് എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാം. ഓരോ വ്യക്തിഗത സംഖ്യയും രണ്ടായി ഗുണിച്ച് അവയെ ഒരുമിച്ച് ചേർക്കുക. ഉദാഹരണത്തിന് 147 എന്ന സംഖ്യ എടുക്കുക. ഇതിനെ ഇരട്ടിയാക്കാൻ ആദ്യം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? 100 സ്ഥാനത്തിൽ നിന്ന് തന്നെ ആരംഭിക്കാം. 100 ഇരട്ടിയാക്കുക എന്ന് പറഞ്ഞാൽ 100 ഇരട്ടിയാക്കിയാൽ 200 അല്ലേ? അങ്ങനെയാണെങ്കിൽ 147 അടുത്ത 10 സ്ഥാനമാണ് അല്ലേ? അപ്പോൾ അടുത്ത സംഖ്യ ഏതാണ്? 4. അപ്പോൾ 10 സ്ഥാനം എന്ന് ഉദ്ദേശിക്കുമ്പോൾ 40 എന്ന് നമുക്ക് എടുക്കാം. 40 ഇരട്ടി എത്രയാണ്? 80. അങ്ങനെയാണെങ്കിൽ അടുത്തത് എന്താണ്? 1/7 സ്ഥാനമാണ്. 1/7 സ്ഥാനത്ത് എന്താണ് നിൽക്കുന്നത്? 7 എന്ന സംഖ്യയാണ് നിൽക്കുന്നത്. അപ്പോൾ 7 ഇരട്ടി എത്രയാണ്? 14. അപ്പോൾ ഈ 3 സംഖ്യകളും കൂടി കൂട്ടിയാൽ നമുക്ക് എന്താണ് ഉത്തരം കിട്ടുന്നത്? 294 എന്ന ഉത്തരം കിട്ടും. ഇങ്ങനെയാണ് ഇരട്ടിപ്പിക്കൽ എന്ന തന്ത്രം ഉപയോഗിക്കുന്നത്. അപ്പോൾ എല്ലാ കുട്ടികളും പെട്ടെന്ന് തന്നെ ഒരു വലിയ സംഖ്യ കിട്ടിയാൽ ഈ ഒരു തന്ത്രം ഉപയോഗിച്ച് ഇരട്ടിയാക്കാൻ ശ്രമിച്ചു നോക്കൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തൊരു തന്ത്രത്തിലേക്ക് കടക്കാം. വേറൊന്നുമല്ല, നമ്മളെപ്പോഴും പറയും 5 അവസാനിക്കുന്ന സംഖ്യയുടെ വർഗം കണക്കാക്കാൻ ഒരുപാട് രീതികൾ നമ്മൾ കണ്ടായിരുന്നു അല്ലേ? അതുപോലെ തന്നെ ഒരു വ്യത്യസ്തമായ ഒരു രീതിയാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. നമ്മുടെ ഈ ഗണിത തന്ത്രത്തിന് 2 ഘട്ടങ്ങളാണുള്ളത്. 5 അവസാനിക്കുന്ന ഒരു സംഖ്യയെ വർഗീകരിക്കാൻ ആദ്യം അക്കമെടുക്കുക. ആ അക്കത്തിനെ ആ അക്കം കൊണ്ട് തന്നെ ഗുണിക്കുക. കിട്ടിയ ഉത്തരവുമായി അത് കൂട്ടുകയും ചെയ്യുക. ഉദാഹരണം നോക്കുകയാണെങ്കിൽ നമുക്ക് 35 എന്നൊരു സംഖ്യ എടുക്കാം. അപ്പോൾ 35 എന്ന സംഖ്യയുടെ ആദ്യ സംഖ്യ എത്രയാണ്? 3. അപ്പോൾ ആ സംഖ്യയെ 3 കൊണ്ട് ഗുണിക്കുക. 3 കൊണ്ട് ഗുണിച്ചാൽ എത്രയാണ് ഉത്തരം കിട്ടുന്നത്? 9 എന്ന ഉത്തരമാണ് നമുക്ക് കിട്ടുന്നത്. ഇപ്പൊ എല്ലാവരും ചെയ്തു നോക്കിയല്ലോ. 3 3 കൊണ്ട് ഗുണിച്ചാൽ 9 എന്ന ഉത്തരമാണ് കിട്ടുന്നത്. അപ്പോൾ 9 എന്ന ഉത്തരത്തിനെ 3 കൊണ്ട് കൂട്ടുകയും ചെയ്യുക. അപ്പോൾ എന്താണ് കിട്ടുന്ന ഉത്തരം? 12 എന്ന ഉത്തരം കിട്ടും. അടുത്ത ഘട്ടം എന്ന് പറയുന്നത് 35 അവസാനത്തെ അക്കം ഏതാണ്? 5. അപ്പോൾ 5 വർഗം കാണുക. 5 വർഗം എത്രയാണ്? 25. അപ്പോൾ ഈ 2 ഉത്തരങ്ങളും കൂട്ടിച്ചേർത്താൽ നമ്മളുടെ 35 വർഗം എളുപ്പത്തിൽ കണ്ടെത്താം. അതായത് 12 25 ചേർത്താൽ നമുക്ക് 1225 എന്ന ഉത്തരം കിട്ടും. അപ്പോൾ 35 വർഗം എത്രയാണ്? 1225 എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഇതുപോലെ തന്നെ നമുക്ക് 45 എന്ന സംഖ്യയുടെ വർഗം കണ്ടുപിടിക്കാം. ആദ്യ ഘട്ടത്തിൽ എന്താണ്? 45 ആദ്യ സംഖ്യ ഏതാണ്? 4 എടുക്കുക. 4 4 കൊണ്ട് ആദ്യം ഗുണിക്കുക. ഗുണിക്കുമ്പോൾ എത്രയാണ് ഉത്തരം കിട്ടുന്നത്? 16 എന്ന് ഉത്തരം കിട്ടും. അങ്ങനെയാണെങ്കിൽ 16 എന്ന ഉത്തരത്തിനെ 4 കൊണ്ട് കൂട്ടി നോക്കൂ. കൂട്ടുമ്പോൾ എത്ര കിട്ടും ഉത്തരം? 20 എന്ന ഉത്തരം കിട്ടും. അടുത്ത ഘട്ടം എല്ലാവർക്കും അറിയാലോ. എന്താണ് 45 രണ്ടാമത്തെ സംഖ്യ എന്ന് പറയുന്നത്? 5. 5 വർഗം എത്രയാണ്? 25. അങ്ങനെയാണെങ്കിൽ ഈ 2 ഉത്തരം കൂടെ ചേർക്കുന്നതാണ് നമ്മുടെ അവസാന ഉത്തരം എന്ന് പറയുന്നത്. അതായത് നമുക്ക് ആദ്യ ഘട്ടത്തിൽ എത്രയാണ് ഉത്തരം കിട്ടിയത്? 20. അടുത്ത ഘട്ടത്തിലോ 25. അപ്പോൾ 20 25 കൂടെ ചേർത്താൽ എത്രയാണ് ഉത്തരം കിട്ടുന്നത്? 2025 എന്നാണ് 45 വർഗം കണക്കാക്കുമ്പോൾ കിട്ടുന്നത്. ഇതുപോലെ തുടർന്ന് 65 75 95 95 വർഗം നമുക്ക് കണക്കാക്കാൻ സാധിക്കും. അടുത്തതായി 100 താഴെയുള്ള സംഖ്യയുടെ വർഗം കണക്കാക്കുന്നതിനുള്ളൊരു എളുപ്പവിദ്യയാണ്. 100 വർഗം എന്ന് പറയുന്നത് എത്രയാണ്? 10,000 അല്ലേ? 100 താഴെയുള്ള സംഖ്യകളാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം വർഗം കണക്കാക്കാൻ നമുക്കെല്ലാം പ്രയാസകരമായിരിക്കും പെട്ടെന്ന് തന്നെ പറയുകയാണെങ്കിൽ. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് 100 താഴെയുള്ള സംഖ്യകളുടെ വർഗം കണ്ടെത്തണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഉദാഹരണമായി 92 എന്ന സംഖ്യ എടുക്കാം. ആ സംഖ്യ എന്ന് പറയുമ്പോൾ 100 നിന്ന് എത്രയാണ് കുറവ്? 8 കുറവ്. അപ്പോൾ നമുക്ക് 3 ഘട്ടങ്ങളാണ് ഈ ഒരു തന്ത്രത്തിലുള്ളത്. ആദ്യം തന്നെ നമ്മുടെ 92 എന്ന ഉദാഹരണം എടുത്താൽ നമുക്ക് 100 ബേസായിട്ട് എടുക്കുക. അങ്ങനെയാണെങ്കിൽ 100 നിന്ന് 92 എത്രയാണ് കുറവ്? 8 കുറവാണ് 100 ഇല്ലേ? 3 ഘട്ടങ്ങളാണ് നമുക്കുള്ളത്. 3 ഘട്ടത്തിലെ ആദ്യത്തെ ഘട്ടത്തിൽ 100 സ്ക്വയർ അല്ലെങ്കിൽ 100 വർഗം എന്ന് പറയുന്നത് 10,000. രണ്ടാം ഘട്ടത്തിലോ നമുക്ക് കിട്ടിയ 8 എന്ന സംഖ്യ ഉപയോഗിച്ചൊരു ഗുണനമാണ്. അതായത് 8 × 100 × 2 8 ഇരട്ടിയാക്കുക, എന്നിട്ട് 100 കൊണ്ട് ഗുണിക്കുക. 8 × 2 എന്ന് പറഞ്ഞാൽ 16. 16 ×
നൂറെന്ന് പറഞ്ഞാൽ 1600 എന്ന ഉത്തരം കിട്ടും. അപ്പോൾ 10,000 നിന്ന് 1600 കുറച്ചാൽ എത്രയാണ് ഉത്തരം കിട്ടുന്നത്? 8,400 എന്നാണ് നമ്മുടെ രണ്ടാം ഘട്ടത്തിലെ ഉത്തരം കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ മൂന്നാം ഘട്ടത്തിൽ എന്താണ്? ഈ 8 വർഗം കണക്കാക്കുക. നമുക്ക് 8 വർഗം എല്ലാവർക്കും അറിയാം എത്രയാണ്? 64 ഇല്ലേ? ഈ 64 8,400 കൂട്ടുക. ഉത്തരം എന്താണ്? 8,464 എന്നാണ് കിട്ടുന്നത്. ഇതിനെ ഇത്രയും ഘട്ടങ്ങളായിട്ട് എഴുതാതെ തന്നെ നമുക്ക് എളുപ്പത്തിൽ ഒരു ഫോർമുല ഉപയോഗിച്ച് ചെയ്യാം. 100 വർഗം മൈനസ് 2 × 8 × 100 + 64. ഒന്നുകൂടി പറയാം, 100 വർഗം മൈനസ് 2 × 8 × 100 + 64. ഇങ്ങനെ ഒരു ഫോർമുല ഉപയോഗിച്ച് പെട്ടെന്ന് തന്നെ നമുക്ക് ഉത്തരത്തിലെത്താൻ സാധിക്കും. അതുപോലെ തന്നെ 100 താഴെയുള്ള വേറൊരു സംഖ്യ എടുത്ത് നിങ്ങൾ ചെയ്തു നോക്കൂ, എളുപ്പത്തിൽ തന്നെ ഉത്തരം ലഭിക്കും. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഗണിതം മധുരം എന്ന പരിപാടി ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.